കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മാർച്ച് പന്ത്രണ്ടിന് സ്ഥാപിച്ച അക്കാദമിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ന്യൂഡൽഹിയിലെ മണ്ടി ഹൗസിലെ രവീന്ദ്രഭവനിൽ ഇത് സ്ഥിതി ചെയ്യുന്നു പ്രതിവർഷം ഇരുപത്തിനാല് ഭാഷകളിൽ ഒരു ലക്ഷം രൂപ വീതം സമ്മാനത്തുകയുള്ള അവാർഡുകൾ നൽകുന്നതിനൊപ്പം ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകളും നൽകുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചത് ആർക്കൊക്കെ എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ശ്രീ ആർ നാരായണപ്പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ശ്രീ ഐ സി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ശ്രീ തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ശ്രീ കെ പി കേശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ശ്രീ ഉറൂബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ശ്രീ ജി ശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ശ്രീ പി കേശവദേവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ശ്രീ ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ശ്രീ പി കുഞ്ഞിരാമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്രീ എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശ്രീ പെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ശ്രീ ഒ എൻ വി കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ശ്രീ ചെറുകാട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ശ്രീ ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ശ്രീ സുഗതകുമാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ശ്രീ എൻ വി കൃഷ്ണ വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ശ്രീ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലെ ശ്രീ വിലാസിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശ്രീ വി കെ എൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശ്രീ എസ് ഗുപ്തൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ശ്രീ അയ്യപ്പ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ശ്രീ സുകുമാർ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശ്രീ എം ലീലാവതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീ എൻ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ശ്രീ സി രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ശ്രീ ഒളപ്പമണ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ശ്രീ ഒ വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ശ്രീ എം പി ശങ്കുണ്ണി നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീ എം മുകുന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശ്രീ എൻ പി മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ശ്രീ തിക്കോടിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ശ്രീ ടി പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ശ്രീ ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ശ്രീ കോവിലൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ശ്രീ സി വി ശ്രീരാമൻ രണ്ടായിരത്തിലെ ശ്രീ ആർ രാമചന്ദ്രൻ രണ്ടായിരത്തി ഒന്നിലെ ശ്രീ ആറ്റോർ രവിവർമ്മ രണ്ടായിരത്തി രണ്ടിലെ ശ്രീ കെ ജി ശങ്കരപ്പിള്ള രണ്ടായിരത്തി മൂന്നില് ശ്രീ സാറ ജോസഫ് രണ്ടായിരത്തി നാലില് ശ്രീ സക്രിയ രണ്ടായിരത്തി അഞ്ചില് ശ്രീ കാക്കനാടൻ രണ്ടായിരത്തി ആറില് ശ്രീ എം സുകുമാരൻ രണ്ടായിരത്തി ഏഴിൽ ശ്രീ എ സേതുമാധവൻ രണ്ടായിരത്തി എട്ടിലെ ശ്രീ കെ പി അപ്പൻ രണ്ടായിരത്തി ഒൻപതിൽ ശ്രീ യു എ ഖാദർ രണ്ടായിരത്തി പത്തിലെ ശ്രീ എം പി വീരേന്ദ്രകുമാർ രണ്ടായിരത്തി പതിനൊന്നിലെ ശ്രീ എം കെ സാനു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശ്രീ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രീ എം എൻ പാലൂർ രണ്ടായിരത്തി പതിനാലിലെ ശ്രീ സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി പതിനഞ്ചിലെ ശ്രീ കെ ആർ മീര രണ്ടായിരത്തി പതിനാറിലെ ശ്രീ പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനേഴിലെ ശ്രീ കെ പി രാമനുണ്ണി രണ്ടായിരത്തി പതിനെട്ടിലെ ശ്രീ എസ് രമേശൻ നായർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീ ശശി തരൂർ മധുസൂദനൻ നായർ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു പേർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് മധുസൂദന മാസ്റ്റർക്ക് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കും ശശി തരൂരിന് ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് എന്ന ഇംഗ്ലീഷ് ഡിക്ഷനുമാണ് ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വർഷങ്ങളിൽ മലയാളത്തിന് അവാർഡ് ഉണ്ടായിരുന്നില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു